നമസ്കാരം. എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഒരു കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. തേലപ്പിള്ളി വെസൽസ് ആൻഡ് ഗിഫ്റ്റ് സെന്റർ, എ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് സെന്റർ, തോമസ് ആൻഡ് സൺസ് ബിൽഡിംഗ്, ബസാർ റോഡ്, പുതുക്കാട്. മണ്ണുത്തി ഇടപ്പള്ളി ബി ഒ ടി ദേശീയപാതയിലെ പാലിയക്കര ടോൾ പാസയിൽ ബുധനാഴ്ച മുതൽ ടോൾ നിരക്ക് കൂടും. വിവിധ വിഭാഗങ്ങളിലുള്ള വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 5 രൂപ മുതൽ 35 രൂപ വരെയുള്ള വർധനവുണ്ട്. പാലിയക്കര ടോൾ പ്ലാസയിൽ ടോൾ നിരക്ക് കൂട്ടാനുള്ള കരാർ കമ്പനിയുടെ തീരുമാനം നിയമവിരുദ്ധവും അന്യായവുമാണെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജ്. നിരക്ക് വർധനവ് അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നാഷണൽ ഹൈവേ അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർക്കും കത്ത് നൽകിയതായി ടാജ് അറിയിച്ചു. ഗ്രൂപ്പുകൾക്കതീതമായി പാർട്ടിയെ നയിക്കുകയാണ് തന്റെ ദൗത്യമെന്ന് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായി നിയമിതനായ ജോസ് വള്ളൂർ. അതിഥി തൊഴിലാളികൾക്കും ആദ്യ ഡോസ് വാക്സിൻ പൂർത്തീകരിച്ച് നെന്മണിക്കര പഞ്ചായത്ത്. ചടങ്ങുകളിൽ രഹസ്യമായി കൂടുതൽ പേരെ പങ്കെടുപ്പിക്കുന്ന പരിപാടി ഇനി നടക്കില്ലെന്ന് പ്രസിഡന്റിന്റെ വോയിസ് മെസ്സേജ്. ഞായറാഴ്ചയിലെ സമ്പൂർണ്ണ ലോക്ഡൌണിന്റെ മറവിൽ സ്കൂട്ടറിൽ മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ കൊടകര പോലീസ് പിടികൂടി. വിൽപ്പനയ്ക്കായി കൊണ്ടുപോയിരുന്ന 13 ലിറ്റർ വിദേശ മദ്യവും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഞായറാഴ്ച 29,836 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 22,088 പേർ രോഗമുക്തി നേടി. കോവിഡ് വ്യാപനം കുറയാതെ തൃശൂർ. ജില്ലയിൽ 3,965 പേർക്ക് കൂടി കോവിഡ്. 2,359 പേർ രോഗമുക്തരായി. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ സാന്ത്വനത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നിരക്കിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ റെഡ്ലാൻഡ് അക്കാദമിയുടെ മുഖ്യ പരിശീലകരായ ജോ പി ജോർജ് തെക്കുംകൂടനെയും മേഴ്സി ജോഫിയെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. വാർത്തകൾ വിശദമായി. മണ്ണുത്തി ഇടപ്പള്ളി ബി ഒ ടി ദേശീയപാതയിലെ പാലിയക്കര ടോൾ പ്ലാസയിൽ ബുധനാഴ്ച മുതൽ ടോൾ നിരക്ക് കൂടും. വിവിധ വിഭാഗങ്ങളിലുള്ള വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 5 രൂപ മുതൽ 35 രൂപ വരെയുള്ള വർധനവുണ്ട്. കാർ ജീപ്പ് വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 75 രൂപയുണ്ടായിരുന്നത് 80 രൂപയായി വർദ്ധിപ്പിച്ചു. ഒരു ദിവസത്തിനിടെ ഒന്നിലേറെ യാത്രകൾക്കുള്ള നിരക്ക് 110-ൽ നിന്നും 120 രൂപയായി വർദ്ധിപ്പിച്ചു. മാസനിരക്ക് 2,195-ൽ നിന്നും 2,370 രൂപയായും വർദ്ധിപ്പിച്ചു. ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് ഒരു യാത്രയ്ക്ക് 130 രൂപയുണ്ടായിരുന്നത് 140 രൂപയായും ദിവസം ഒന്നിലേറെ യാത്രക്കാർക്ക് 190 രൂപയായിരുന്നത് 205-ആയും മാസനിരക്ക് 3,840-ൽ നിന്നും 4,145 രൂപയായും വർദ്ധിപ്പിച്ചു. ലോറി ബസ് വാഹനങ്ങളുടെ ഒരു ഭാഗത്തേക്കുള്ള ടോൾ നിരക്ക് 255-ൽ നിന്നും 275-ആയും ദിവസം ഒന്നിലേറെ യാത്രകളുടെ നിരക്ക് 385 രൂപയിൽ നിന്നും 415-ആയും മാസനിരക്ക് 7,680-ൽ നിന്നും 8,285 രൂപയായും വർദ്ധിപ്പിച്ചു. മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ ഒരു ഭാഗത്തേക്കുള്ള ടോൾ നിരക്ക് 410 രൂപയായിരുന്നത് 445 രൂപയായും ദിവസം ഒന്നിലേറെ യാത്രക്കാർക്ക് 615 രൂപയായിരുന്നത് 665 രൂപയായും മാസനിരക്ക് 12,345 രൂപയിൽ നിന്നും 13,320 രൂപയായും വർദ്ധിക്കും. തദ്ദേശീയരുടെ പ്രതിമാസ യാത്രാ നിരക്കിൽ മാറ്റമില്ല. ദേശീയ മൊത്ത നിലവാര സൂചികയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തിനനുസരിച്ച് എല്ലാ വർഷവും സെപ്റ്റംബർ 1-നാണ് പാലിയക്കരയിൽ ടോൾ നിരക്ക് പരിഷ്കരിക്കുന്നത്. കഴിഞ്ഞ വർഷം ടോൾ നിരക്കിൽ കാര്യമായ വ്യതിയാനം വരുത്തിയിരുന്നില്ല. ഇത്തവണ സൂചിക താഴ്ന്നപ്പോഴും ടോൾ നിരക്ക് ഉയർന്നതിൽ പ്രതിഷേധമേറുന്നുണ്ട്. പാലിയക്കര ടോൾ പ്ലാസയിൽ ടോൾ നിരക്ക് കൂട്ടാനുള്ള കരാർ കമ്പനിയുടെ തീരുമാനം നിയമവിരുദ്ധവും അന്യായവുമാണെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. നിരക്ക് വർധനവ് അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നാഷണൽ ഹൈവേ അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർക്കും കത്ത് നൽകിയതായി ടാജറ്റ് അറിയിച്ചു. നാഷണൽ ഹൈവേസ് റൂൾസ് 2008 പ്രകാരം നിലവിലെ തുകയുടെ 3% മാത്രമേ നിരക്ക് വർധനവ് അനുവദിക്കാവൂ. മുൻകാലങ്ങളിൽ ഇത് പാലിക്കാതെ വർദ്ധിച്ചു വന്നത് മാത്രമല്ല, ഇപ്പോഴും 6.6% മുതൽ 10% വരെ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് നിലവിലെ ചട്ടങ്ങൾക്ക് എതിരാണ്. ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ 2018 ഹൈക്കോടതിയിൽ ടാജറ്റ് സമർപ്പിച്ച ഹർജി ഇപ്പോഴും പരിഗണനയിലാണ്.
കരാറിൽ പറയുന്ന അറ്റകുറ്റപ്പണികളും അനുബന്ധ സൗകര്യങ്ങളും പൂർത്തിയാക്കാതെ നിരക്കുകൾ വർദ്ധിപ്പിച്ചത് ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും ടാജറ്റ് പറഞ്ഞു. പാലിയക്കര ടോൾ പ്ലാസയിൽ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ നിരക്ക് വർദ്ധിപ്പിക്കാനായിട്ടുള്ള പരസ്യം ടോൾ കരാർ കമ്പനി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അത് നിയമവിരുദ്ധവും അന്യായമാണെന്നാണ് ഞങ്ങൾക്ക് ഇത്തരണത്തിൽ പറയാനുള്ളത്. ഈ നിരക്ക് വർദ്ധനവ് ഒരു കാരണവശാലും അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനും അതുപോലെ തന്നെ NHAI പ്രോജക്ട് ഡയറക്ടർക്കും ഞങ്ങൾ കത്ത് നൽകിയിട്ടുണ്ട്. നാഷണൽ ഹൈവേ ഫീസ് റൂൾസ് 2008 പ്രകാരം 3% മാത്രമാണ് ഒരു വർഷം ആ നിലവിലുള്ള തുകയുടെ വർദ്ധിപ്പിക്കാൻ പാടുള്ളൂ. പക്ഷേ കാലങ്ങളായി 6%, 7% വിവിധ വിഭാഗങ്ങളിലായി 10% വരെ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഈ വർദ്ധിപ്പിക്കുന്നത് 6.6% മുതൽ 10% വരെയുണ്ട്. ഇത് നിയമവിരുദ്ധമാണ്. മാത്രമല്ല, ഞങ്ങൾ 2018 ഞങ്ങൾ ഇതിനെതിരെ കേസ് നൽകിയിരുന്നു. ഈ നിരക്ക് വർധനവിനെതിരെ അതിലെ അനുബന്ധ സൗകര്യങ്ങൾ പൂർത്തിയാക്കാത്തത്, ദേശീയപാതയുടെ മെയിൻ്റനൻസ് അവസാനിപ്പിക്കാത്തത്, അതുപോലെ തന്നെ പഞ്ച് ലിസ്റ്റിൽ പറയുന്ന പുതുക്കാട് മേൽപ്പാലവും ചാലക്കുടി അടിപ്പാതയും പൂർത്തീകരിക്കാത്തത്, അങ്ങനെ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ നികുതി പണമാണ്, ആ നികുതി കൊടുത്തിട്ടാണ് സഞ്ചരിക്കുന്നത്. അവർക്ക് ഒരുക്കി കൊടുക്കേണ്ട സൗകര്യങ്ങൾ പൂർത്തിയാക്കാതെ നിരക്ക് വർദ്ധിപ്പിക്കരുതെന്ന് ചെയ്ത് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൊടുത്ത ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പരിഗണനയിലാണ്. കരാർ പ്രകാരം ചെയ്തു തീർക്കേണ്ട പഞ്ച് ലിസ്റ്റിൽ പറയുന്ന പുതുക്കാട് മേൽപ്പാലം, ചാലക്കുടി അടിപ്പാത എന്നിവയുടെ നിർമ്മാണം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും കമ്പനി പണി പൂർത്തിയാക്കിയിട്ടില്ല. കുതിരാൻ തുരങ്കം പൂർത്തിയാക്കിയത് സംസ്ഥാന സർക്കാരിൻ്റെ കഴിവാണെന്ന് പറയുന്ന മന്ത്രി, ജനദ്രോഹകരമായ ടോൾ കൊള്ളയിൽ കേന്ദ്രത്തെ പഴിചാരി ഒഴിവാകരുതെന്ന് ടാജറ്റ് ആവശ്യപ്പെട്ടു. ടോൾ വിഷയത്തിൽ ഇടപെടുന്നതിനുള്ള അധികാരം സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെൻ്റ് പ്രകാരം സംസ്ഥാന സർക്കാരിനുണ്ടെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഗ്രൂപ്പുകൾക്കതീതമായി പാർട്ടിയെ നയിക്കുകയാണ് തൻ്റെ ദൗത്യമെന്ന് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായി നിയമിതനായ ജോസ് വള്ളൂർ. ഗ്രൂപ്പുകളുടെ കാലം കഴിഞ്ഞു. AICC സംസ്ഥാന നേതൃത്വങ്ങളുടെ മാർഗം നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജില്ലയിലെ കോൺഗ്രസിനെ നയിക്കും. മുതിർന്ന കോൺഗ്രസ് നേതൃത്വത്തെയും യുവാക്കളെയും ഒരുപോലെ പ്രവർത്തന രംഗത്ത് അണിനിരത്തും. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുമെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും KPCCയും നിർദ്ദേശിക്കുന്നതനുസരിച്ചുള്ള പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ച് തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരുമായി ആലോചിച്ച് നല്ല രീതിയിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗ്രൂപ്പിനതീതമായ ഒരു പുതിയ വികാരം സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഉയർന്നു വന്നിട്ടുണ്ട്. ഇനി ഗ്രൂപ്പിൻ്റെ കാലം കഴിഞ്ഞു. സംഘടനയ്ക്കുണ്ടായ വീഴ്ചകളെ സംബന്ധിച്ച് ഒരു തിരിച്ചറിവ് കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ആ മനസ്സിനകത്തെ വികാരം കൃത്യമായി പുറത്തു കൊണ്ടുവന്ന് ഈ സംഘടനയെ വീണ്ടും ശക്തിപ്പെടുത്താനുള്ള അതിശക്തമായ ഒരു പ്രവർത്തനശൈലിയാണ് KPCC ആവിഷ്കരിക്കുന്നത്. ആ പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചുപിടിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും August 17 ആദ്യ ഡോസ് വാക്സിൻ ഉറപ്പാക്കിയ നെന്മണിക്കര പഞ്ചായത്ത് എല്ലാ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും ആദ്യ ഡോസ് വാക്സിൻ വിതരണം പൂർത്തിയാക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു. വാക്സിൻ ക്യാമ്പ് സംഘടിപ്പിച്ച് ഇതര സംസ്ഥാനങ്ങളിലെ 850 പേർക്കാണ് ആദ്യ ഡോസ് നൽകിയത്. പഞ്ചായത്തിൽ 18 വയസ്സിന് മുകളിലുള്ള 23,000 പേർക്കും ആദ്യ ഡോസ് വാക്സിൻ വിതരണം ചെയ്തു കഴിഞ്ഞു. കോവിഡ് ഭേദമായി സമയപരിധി കഴിയാത്തവരും നിരീക്ഷണത്തിൽ ഉള്ളവരും മാത്രമാണ് ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിക്കാനുള്ളത്. ചുരുക്കം ചിലർ വാക്സിൻ സ്വീകരിക്കാൻ ക്ഷണിച്ചിട്ടും എത്താത്തവരുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള 40% പേർ ഇവിടെ 2-ാം ഡോസ് വാക്സിനും സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം ചടങ്ങുകളിൽ രഹസ്യമായി അനുവദനീയമായതിലും കൂടുതൽ പേരെ പങ്കെടുപ്പിക്കുന്നത് പഞ്ചായത്തിൽ ഇനി നടക്കില്ലെന്ന് പ്രസിഡന്റ് താക്കീത് ചെയ്തു. ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ പേര് മുൻകൂട്ടി സെക്ടറൽ മജിസ്ട്രേറ്റ് സമർപ്പിക്കണം. പരിശോധനയിൽ കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകും. ഇക്കാര്യത്തിൽ ശുപാർശകൾ സ്വീകരിക്കുന്നില്ലെന്നും പ്രസിഡന്റ് വോയിസ് മെസ്സേജിൽ പറയുന്നു. കോവിഡ് വ്യാപനത്തോത് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണ് നടപടി കടുപ്പിക്കുന്നത്. കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ശക്തിയായി നടക്കുന്ന ഘട്ടമാണ് നിലവിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ പ്രവർത്തനം എല്ലാവരിലേക്കും വാക്സിൻ എത്തിക്കുക എന്നു തന്നെയാണ്. നന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം 23,000 പേർക്ക് ആദ്യ ഡോസ് വാക്സിൻ August 17 കൂടി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്നത്തോടു കൂടി
ആയിരത്തിൽ താഴെ വരുന്ന അല്ലെങ്കിൽ 800-850 താഴെ വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആദ്യ ഡോസ് വാക്സിനേഷൻ പൂർത്തീകരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന രൂപത്തിൽ ഗ്രാമപഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തും ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ കേന്ദ്രവും RRT സംവിധാനവും ഒരുമിച്ച് യോജിപ്പിച്ചുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം സാധ്യമായത്. സ്വാഭാവികമായും സെക്കൻഡ് ഡോസ് ഏകദേശം 40% പൂർത്തീകരിച്ചു. അടുത്ത മാസം പൂർത്തിയാകുന്നതോടെ സെക്കൻഡ് ഡോസ് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞായറാഴ്ചയിലെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിൻ്റെ മറവിൽ സ്കൂട്ടറിൽ മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ കൊടകര പോലീസ് പിടികൂടി. വിൽപ്പനയ്ക്കായി കൊണ്ടുപോയിരുന്ന 13 ലിറ്റർ വിദേശ മദ്യവും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. കൊടകര കാവുന്തറ സ്വദേശി മനക്കുളങ്ങര പറമ്പിൽ വീട്ടിൽ 37 വയസ്സുള്ള അനീഷാണ് അറസ്റ്റിലായത്. കൊടകര ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപം വെച്ചാണ് ഇയാളെ പിടികൂടിയത്. ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും പല തവണകളായി വാങ്ങി സൂക്ഷിച്ച് ലോക്ക്ഡൌൺ ഡ്രൈഡേ ദിവസങ്ങളിലും വ്യാപകമായി വിൽപ്പന നടത്തുകയാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. 500 മില്ലി ലിറ്റർ കൊള്ളുന്ന 26 കുപ്പികളാണ് പ്രതിയിൽ നിന്നും പിടികൂടിയത്. ഫോണിൽ വിളിച്ചാൽ ഉപഭോക്താക്കൾക്ക് മദ്യം എത്തിച്ചു നൽകുകയായിരുന്നു. ഉപഭോക്താക്കൾക്കിടയിൽ ഹണി ബി അനീഷ് എന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ലോക്കൽ മദ്യം മുതൽ വില കൂടിയ മദ്യം വരെ ഇയാൾ എത്തിച്ചു കൊടുത്തിരുന്നു. ഇൻസ്പെക്ടർ ജയേഷ് ബാലൻ്റെ നേതൃത്വത്തിൽ SI മാരായ ജെയ്സൺ, PP ഷാജൻ, വിജയ് തോമസ്, ASI മാരായ റെജിമോൻ അലി, റീസൺ, പോലീസുകാരായ സതീശൻ, PS റനീഷ്, KG ബൈജു, PS അനീഷ്, TB രാജേഷ്, TA അനീഷ്, വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ജിനി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ ജില്ലയിൽ ഞായറാഴ്ച 3965 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 2359 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 15,253. തൃശൂർ സ്വദേശികളായ 66 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4,03,411. 3,86,260 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ഞായറാഴ്ചയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 25.83%. ജില്ലയിൽ ഞായറാഴ്ച സമ്പർക്കം വഴി 3,944 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 13 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നുമെത്തിയ 3 ആൾക്കും ഉറവിടമറിയാത്ത 5 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 243 പുരുഷന്മാരും 272 സ്ത്രീകളും 10 വയസ്സിന് താഴെ 156 ആൺകുട്ടികളും 140 പെൺകുട്ടികളുമുണ്ട്. കേരളത്തിൽ ഇന്ന് 29,836 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. തൃശൂർ 3,965, കോഴിക്കോട് 3,548, മലപ്പുറം 3,190, എറണാകുളം 3,178, പാലക്കാട് 2,816, കൊല്ലം 2,266, തിരുവനന്തപുരം 2,150, കോട്ടയം 1,830, കണ്ണൂർ 1,753, ആലപ്പുഴ 1,498, പത്തനംതിട്ട 1,178, വയനാട് 1,002, ഇടുക്കി 962, കാസർഗോഡ് 500 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 151,670 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.67%. റുട്ടീൻ സാമ്പിൾ, സെന്റിനൽ സാമ്പിൾ, സിബിനാറ്റ്, ട്രൂനാറ്റ്, POCT, PCR, RT, LMAMP, ആൻറ്റിജൻ പരിശോധന എന്നിവ ഉൾപ്പെടെ ഇതുവരെ  3,12,75,313 സാമ്പിളുകളാണ് പരിശോധിച്ചത്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ അടിസ്ഥാനമാക്കി തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. 70 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 353 വാർഡുകളാണ് WIPR 8 മുകളിലുള്ളത്. ഇവിടെ കർശന നിയന്ത്രണം ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 75 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 20,541. രോഗം സ്ഥിരീകരിച്ചവരിൽ 229 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നുവന്നവരാണ്. 22,372 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,137 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 98 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 22,088 പേർ രോഗമുക്തി നേടി. വരന്തരപ്പള്ളി പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ റെഡ്ലാൻഡ് അക്കാദമിയുടെ മുഖ്യ പരിശീലകരായ ജോഫി ജോർജ് തെക്കൂടനെയും മേഴ്സി ജോഫിയെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ വിനയൻ പണിക്കവളപ്പിൽ അധ്യക്ഷനായി. ഇറാനിൽ നടക്കുന്ന ലോക ജൂനിയർ വോളിബോൾ ടൂർണമെൻറ്റിലേക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് ജോഫി മേഴ്സി പരിശീലിപ്പിച്ച വോളിബോൾ താരം ജിബിൻ ജോബ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു.
ഡിസിസി സെക്രട്ടറിമാരായ കെ ഗോപാലകൃഷ്ണൻ, ടി കെ ചന്ദ്രൻ, യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ കെ എൽ ജോസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പ് ചെലടായി, സാൻഡോ നന്ദിപുലം, സുധിനി രാജീവൻ, ജോളി, അജിത് കുമാർ, ഷാജു പിണ്ടിയാൻ എന്നിവർ പ്രസംഗിച്ചു. വെണ്ടോർ സെന്റ് മേരീസ് പള്ളിയിലെ സാന്ത്വനത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നിരക്കിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ സഹകരണ ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ 500 പേർക്ക് വാക്സിനേഷൻ കോവിഷീൽഡ് വാക്സിൻ നൽകി. വികാരി ഫാദർ ജോസ് തെക്കേക്കര ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിബിൻ, ജില്ലാ സഹകരണ സംഘം പ്രസിഡന്റ് പൊറിഞ്ചു, ട്രസ്റ്റി നെപ്പോ ചിറമേൽ, അലക്സ് സാന്ത്വനം കമ്മിറ്റി കൺവീനർ ജെയ്സൺ മഞ്ഞളി, സി പി സണ്ണി, സനൽ മഞ്ഞളി, വിവിധ ഭക്ത സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പട്ടികജാതി ക്ഷേമ സമിതി കൊടകര ഏരിയ കമ്മിറ്റി കോടാലിയിൽ സംഘടിപ്പിച്ച മഹാത്മാ അയ്യൻകാളിയുടെ 158-ാമത് ജയന്തി അനുസ്മരണ സമ്മേളനം ഏരിയ സെക്രട്ടറി പി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. എ എ ശ്രീധരൻ അധ്യക്ഷനായി. പി വി മണി, പി കെ രാജൻ, സി എം സുലോചന എന്നിവർ പ്രസംഗിച്ചു. കോവിഡ് പ്രതിസന്ധി മൂലം സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസ് നടക്കുന്നതിനിടെ 6-ാം ക്ലാസ്സുകാരി ഗാഥ ബിമലിൻ്റെ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഒരു പുത്തൻ അനുഭവമായി. കേച്ചേരി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ എം സി എ വിഭാഗവും സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായാണ് സ്കൂളിലെ 6-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റിയുള്ള ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിച്ചത്. എന്നാൽ ക്ലാസ് എടുക്കാനെത്തിയ അധ്യാപികയെ കണ്ട് വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും സ്കൂൾ അധ്യാപകരും ഒന്ന് ഞെട്ടി. വിദ്യാ കോളേജിലെ എം സി എ വിഭാഗം അധ്യാപിക സൽക്കല ബിമൽ ദമ്പതികളുടെ മകൾ 6-ാം ക്ലാസ്സുകാരി ഗാഥയായിരുന്നു അധ്യാപിക. 50-ഓളം വിദ്യാർത്ഥിനികൾ പങ്കെടുക്കുന്ന ഓൺലൈൻ ക്ലാസ്സിന് പ്രധാനാധ്യാപിക സിസ്റ്റർ ആഗ്നസ്, ക്ലാസ് ടീച്ചർ സിസ്റ്റർ എലിസബത്ത് എന്നിവർ ആശംസകൾ നേർന്നു. വീഡിയോ എഡിറ്റിംഗ് ക്ലാസ് കഴിഞ്ഞപ്പോൾ നിരവധി അഭിനന്ദനങ്ങളും കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്ലാസ് എടുക്കണമെന്ന ആവശ്യവുമായി നിരവധി പേർ ഈ മിടുക്കിയെ തേടിയെത്തി. എം സി എ വിഭാഗത്തിൻ്റെ സോഷ്യൽ ഔട്ട്റീച്ചിൻ്റെ ഭാഗമായുള്ള ഇത്തരം പരിശീലനങ്ങൾ സ്കൂൾ കോളേജ് തലങ്ങളിൽ വ്യാപിപ്പിക്കുമെന്ന് വകുപ്പ് മേധാവി ഡോക്ടർ വി എൻ കൃഷ്ണചന്ദ്രൻ പറഞ്ഞു. കാലാവസ്ഥ. കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, മെയിൻ റോഡ്. സ്വർണം ഗ്രാമിന് 4,555 രൂപയും പവന് 35,640 രൂപയും രേഖപ്പെടുത്തി. അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ മാതാവ് കെ കെ ശാന്തകുമാരി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ഇരിഞ്ഞാലക്കുട നടുവരമ്പ് സ്കൂളിലെ റിട്ടയേർഡ് പ്രധാനാധ്യാപികയായിരുന്നു. റിട്ടയേർഡ് പ്രധാനാധ്യാപകനായ കാട്ടിൽ കളപ്പുരപ്പറമ്പിൽ പരേതനായ എൻ രാധാകൃഷ്ണനാണ് ഭർത്താവ്. ആർ ബിന്ദുവിനെ കൂടാതെ മനോജ് കുമാർ, ഗോപകുമാർ എന്നിവർ മക്കളാണ്. സി പി എം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ, ബിന്ദു, ലക്ഷ്മി, സുധ എന്നിവരാണ് മരുമക്കൾ. ചെങ്ങാലൂർ പൂണത്ത് പരേതനായ ദേവസ്വയുടെ ഭാര്യ ലൈന എന്ന റോസി അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9:30 ചെങ്ങാലൂർ കർമ്മല മാതാവിൻ പള്ളിയിൽ. അനീഷ്, അജീഷ് എന്നിവർ മക്കളും പ്രിയങ്ക, ജൂലിയറ്റ് എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് മറവാഞ്ചേരി കളരിക്കൽ രവീന്ദ്രൻ്റെ ഭാര്യ പത്മിനി അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെള്ളിക്കുളങ്ങര മോനോടി നന്ദിവിളത്ത് വീട്ടിൽ ശിവദാസൻ എന്ന കുട്ടൻ അന്തരിച്ചു. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുഷമ ഭാര്യയും അനൂപ് മകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. തേലപ്പിള്ളി വെസൽസ് ആൻഡ് ഗിഫ്റ്റ് സെന്റർ, എ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് സെന്റർ, തോമസ് ആൻഡ് സൺസ് ബിൽഡിംഗ്, ബസാർ റോഡ്, പുതുക്കാട്. മണ്ണുത്തി ഇടപ്പള്ളി ബി ഒ ടി ദേശീയപാതയിലെ പാലിയക്കര ടോൾ പ്ലാസയിൽ ബുധനാഴ്ച മുതൽ ടോൾ നിരക്ക് കൂടും. വിവിധ വിഭാഗങ്ങളിലുള്ള വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 5 രൂപ മുതൽ 35 രൂപ വരെയുള്ള വർധനവുണ്ട്. പാലിയക്കര ടോൾ പ്ലാസയിൽ ടോൾ നിരക്ക് കൂട്ടാനുള്ള കരാർ കമ്പനിയുടെ തീരുമാനം നിയമവിരുദ്ധവും അന്യായവുമാണെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജ്. നിരക്ക് വർധനവ് അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നാഷണൽ ഹൈവേ അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർക്കും കത്ത് നൽകിയതായി ടാജ് അറിയിച്ചു.
ഗ്രൂപ്പുകൾക്ക് അതീതമായി പാർട്ടിയെ നയിക്കുകയാണ് തന്റെ ദൗത്യമെന്ന് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായി നിയമിതനായ ജോസ് വള്ളൂർ. അതിഥി തൊഴിലാളികൾക്കും ആദ്യ ഡോസ് വാക്സിൻ പൂർത്തീകരിച്ച് നെന്മണിക്കര പഞ്ചായത്ത്. ചടങ്ങുകളിൽ രഹസ്യമായി കൂടുതൽ പേരെ പങ്കെടുപ്പിക്കുന്ന പരിപാടി ഇനി നടക്കില്ലെന്ന് പ്രസിഡന്റിന്റെ വോയിസ് മെസ്സേജ്. ഞായറാഴ്ചയിലെ സമ്പൂർണ്ണ ലോക്ഡൌണിന്റെ മറവിൽ സ്കൂട്ടറിൽ മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ കൊടകര പോലീസ് പിടികൂടി. വിൽപ്പനയ്ക്കായി കൊണ്ടുപോയിരുന്ന 13 ലിറ്റർ വിദേശ മദ്യവും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഞായറാഴ്ച 29,836 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 22,088 പേർ രോഗമുക്തി നേടി. കോവിഡ് വ്യാപനം കുറയാതെ തൃശൂർ. ജില്ലയിൽ 3,965 പേർക്ക് കൂടി കോവിഡ്. 2,359 പേർ രോഗമുക്തരായി. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലെ സാന്ത്വനത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നിരക്കിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ റെഡ്ലാൻഡ് അക്കാദമിയുടെ മുഖ്യ പരിശീലകരായ ജോപ്പി ജോർജ് തെക്കുംകൂടനെയും മേഴ്സി ജോപ്പിയെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്താ ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.